സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. ജസ്റ്റിസ് വി കെ മോഹൻ അധ്യക്ഷനായ സമിതിയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ മൊഴി നൽകാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണവും അന്വേഷണ പരിധിയിലുണ്ട്. ഈ മാസം 26 മുൻപ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങി. അരുൺരാജ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്താണ് നൽകാൻ സാധിക്കുന്ന പുതിയ വിവരങ്ങൾ? വീണ, കഴിഞ്ഞ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾക്കെതിരായ അന്വേഷണത്തിൽ തെളിവുകൾ തേടി ജുഡീഷ്യൽ കമ്മീഷൻ പത്രപരസ്യം നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പ്രതിയാക്കുവാൻ ഗൂഢാലോചന നടന്നുവെന്ന പ്രതികളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, സംഘടനകൾ എന്നിവരിൽ നിന്നും വിവരങ്ങൾ തേടിക്കൊണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് അധ്യക്ഷനായ ജസ്റ്റിസ് വി കെ മോഹനൻ പത്രപരസ്യം നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് എന്നിവരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യമടക്കം പരിശോധിക്കാൻ കമ്മീഷന്റെ തീരുമാനം. മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിമാർ എന്നിവരെ പ്രതിയാക്കാൻ ഗൂഢാലോചന എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷന്റെ പരിശോധനയിൽ വരും. ജൂൺ 26 മുമ്പ് തെളിവുകൾ കമ്മീഷന് കൈമാറണമെന്ന നിർദ്ദേശവും ഈ വിജ്ഞാപനത്തിന്റെ ഭാഗമായുണ്ട്. ശരി അരുൺ, എന്തായാലും സ്വർണ്ണക്കടത്ത് കേസിൽ ജസ്റ്റിസ് വി കെ മോഹൻ അധ്യക്ഷനായ സമിതി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും തെളിവുകൾ നേടി കമ്മീഷൻ വിജ്ഞാപനം പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അരുൺരാജ് ആണ്.